കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയുന്നതിനായി ആറളം വന്യജീവി സങ്കേതം അതിർത്തിയിൽ 14 കിലോമീറ്ററിൽ സ്ഥാപിക്കുന്ന പ്രതിരോധ സംവിധാനം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ തീരുമാനം. കാട്ടാന പ്രതിരോധ സംവിധാനം നടപ്പിലാക്കുന്നതിന് സണി ജോസഫ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ ഇരിട്ടിയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രതിരോധ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വനാതിർത്തിയിൽ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ 4 സംയുക്ത പരിശോധന നടത്തും. കാട്ടാന പ്രതിരോധത്തിന് വളയഞ്ചാൽ മുതൽ പൊട്ടിച്ചിപ്പാറ വരെ സംരക്ഷണ ഭിത്തി പണിയുന്നതിന് 22 കോടിയുടെ പ്രവൃത്തിക്ക് 2 വർഷം മുൻപ് സർക്കാർ ഭരണാനുമതി നൽകിയിരുന്നു. 10.5 കിലോമീറ്റർ ആനമതിലും 3.5 കിലോമീറ്റർ റെയിൽ ഫെൻസിങ്ങിനുമാണ് സർക്കാർ അനുമതി നൽകിയത്. ഊരാളുങ്കൽ സൊസൈറ്റി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും ടെൻഡറില്ലാതെ നിർമ്മാണം കൈമാറാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധമുയർന്നതോടെ ഇവർ പിന്മാറുകയായിരുന്നു. ഇതോടെയാണ് പ്രവൃത്തി പൊതുമരാമത്ത് കെട്ടിട നിർമ്മാണ വിഭാഗത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഉത്തരവിട്ടത്. മദ്യനിർമ്മാണം 18 മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പ്രവൃത്തിക്കുള്ള മൊത്തം അടങ്ങൽ തുകയിൽ 50% 11 കോടിയോളം രൂപ മുൻകൂറായി ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ധനകാര്യ വകുപ്പ് അനുമതി നൽകുകയും ആവശ്യമെങ്കിൽ എസ്റ്റിമേറ്റ് പുതുക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർക്കും അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച സണ്ണി ജോസഫ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് സംയുക്ത പരിശോധന ഉടൻ നടത്താനും ആവശ്യമെങ്കിൽ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സാങ്കേതിക അനുമതി വാങ്ങി ടെൻഡർ ചെയ്യാനും നിർദ്ദേശിച്ചത്. പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്ന് എംഎൽഎയ്ക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനും മറ്റ് ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു. മേഖലയിലെ പ്രശ്നത്തിന്റെ ഗൌരവവും ചീഫ് സെക്രട്ടറിയെയും പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറെയും മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നേരിട്ട് ബോധ്യപ്പെടുത്താനും തീരുമാനിച്ചു. യോഗത്തിൽ എഡിഎം കെ കെ ദിവാകരൻ, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ, ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ്, ആറളം ഡിഎഫ്ഒ ഒ ബി സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ എൻ അനിൽകുമാർ, ടി ആർ ഡി എം സൈറ്റ് മാനേജർ പി പി ഗിരീഷ്, കൊട്ടിയൂർ റേഞ്ചർ സുധീർ നാരോത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പ് മേധാവികൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.